Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ആർഎസ്എസിന്റെ ഒരു കാവൽക്കാരനായി പിണറായി വിജയൻ മാറിയെന്ന് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ്. തൃശൂർപൂരം കലക്കിയ മാഫിയ തലവൻ പിണറായി വിജയൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എടക്കരയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ഘട്ടങ്ങളായി നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ ധർണ ഇവിടെ നടക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അക്കമിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നോരോന്നോരോന്നും ന്യായമാണ് എന്ന് ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7.5 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല, കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല, മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു ദാസനായി ആർഎസ്എസിന്റെ ഒരു കാവൽക്കാരനായി പിണറായി വിജയൻ ഇന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാവിധ മാഫിയകൾക്കും താങ്ങും തകലുമായി പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണ്. തന്നെ ജയിപ്പിച്ച വോട്ടർമാരോട് ഒരു കൂറും പുലർത്താതെ തന്റെ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന പാവപ്പെട്ട സഖാക്കന്മാരുടെ പോലും ജീവൻ പ്രശ്നത്തിന് ഒരു പരിഗണനയും കൊടുക്കാതെ ഈ നാട് ഭരിക്കുന്ന വമ്പന്മാരും കൊമ്പന്മാരുമായ ഈ നാട്ടിലെ മാഫിയകൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്. നരേന്ദ്രമോദിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് തങ്ങൾ ഇത്രയും കാലം ഉന്നയിച്ചതിന് അടിവരയിടുന്നതാണ് പി വി അൻവറമലിയുടെ വെളിപ്പെടുത്തലുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബുത്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായിൽ ജേക്കബ്, കെ സി ഷാഹുൽ ഹമീദ്, പുളിയഞ്ചാലി അസീസ്, താജ സക്കീർ, വിജയൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.